ഇതുവരെ വളരെ സമാധാനപരമായി മുൻപോട്ട് നീങ്ങിയ കൻവാർ യാത്ര. കൻവാർ യാത്രയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എല്ലാ വർഷവും ഹിന്ദുക്കൾ നടത്തുന്ന ഒരു യാത്രയാണിത്. ഭക്തി നിർഭരമായ ഒരു യാത്രയാണിത്. ഈ യാത്രയ്ക്കിടയിൽ ദില്ലിയിൽ മാംസമേറുണ്ടായിരുന്നു. യു പിയിൽ ഈ കൊണ്ടുപോയ ഗംഗാജലത്തിൽ തുപ്പുന്ന ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ സമാധാനപരമായിരുന്നു. പോലീസ് എല്ലാവിധ സുരക്ഷയും ഒരുക്കിയെങ്കിൽ ഇന്നലെ അതെല്ലാം തകർന്നടിയുന്ന ഒരു കാഴ്ച ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്ത. ഉത്തർപ്രദേശിലെ ബറേലിയിലുള്ള പരാഗ്വയിൽ പരാഗ്വയിലൂടെ കടന്നുപോയ ഈ കൻവാരികൾക്ക് നേരെ രൂക്ഷമായ രീതിയിൽ കല്ലേറുണ്ടായി. തുടർന്ന് കൻവാരികൾ തിരിച്ചടിക്കുകയും അതൊരു വലിയ കലാപമായി മാറുകയും ചെയ്തിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള പാത, ഈ പാത മുസ്ലിങ്ങളുടേതല്ല, സർക്കാരിൻ്റെതാണ്. സർക്കാർ പാതയിലൂടെ ആണ് കൻവാരികൾ യാത്ര നടത്തിയത്. ഇവിടെ കൂടി യാത്ര നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആദ്യം എത്തിയത് സ്ത്രീകളാണ്. ഇവർക്ക് നേതൃത്വം നൽകിയത് ആ ഗ്രാമ പ്രധാനായ ഷക്കീനയാണ്. ഇവർ സ്ത്രീകളുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തുകയും മലിനമായ ജലം ഈ കൻവാരികളുടെ ദേഹത്തേക്ക് എറിയുകയും ചെയ്തു. നമുക്കറിയാം കൻവാർ എന്ന് പറഞ്ഞാൽ വ്രതമൊക്കെ എടുത്ത് വളരെ വ്രതശുദ്ധിയോടുകൂടി ഗംഗാജലം കൊണ്ടുപോകുന്നൊരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെയാണ് മലിനജലം ഒഴിച്ചത് അലങ്കോലപ്പെടുത്തി. തുടർന്ന് വീടുകൾക്ക് മുകളിൽ നിന്നും മറ്റും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം വലിയ രീതിയിൽ കല്ലേറ് നടത്തുകയായിരുന്നു. തുടർന്ന് തിരിച്ചു പോകണമെന്ന് ഈ കൻവാരികൾ ഈ യാത്ര ഈ വഴി ഇനി പോകരുത്, നിങ്ങൾ വേറെ വഴി നോക്കണമെന്ന് പറയുകയും ഇവർ ചെയ്തു. ഇതോടുകൂടി തന്നെ കൻവാരികൾ തിരിച്ചടിക്കുകയായിരുന്നു. തങ്ങൾ ഇത് പരമ്പരാഗതമായി തങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ തൊട്ട് പോകുന്ന ഒരു പാതയാണ്, നൂറ്റാണ്ടുകളായി തങ്ങൾ യാത്ര നടത്തുന്ന പാതയാണ്. ആ പാതയിൽ നിന്ന് തങ്ങൾ പിന്തിരിയില്ല എന്ന് കൻവാരികളും പറഞ്ഞതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു കലാപമായി തന്നെ മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഷക്കീനയും ഷക്കീനയുടെ പിതാവ് ഇഷ്തിയാക്കും കൂടിയായിരുന്നു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. പോലീസ് വലിയ രീതിയിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തിയതുകൊണ്ട് അത് വലിയ രീതിയിൽ ഒരു കലാപമായി പടർന്നില്ല. ഇവരെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 6 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് യു പി പോലീസ് ഔദ്യോഗികമായി അവരുടെ ട്വിറ്റർ ഹാൻഡിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ADM VK സിംഗിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഈ ബറേലിയിലെ പരഗ്വായിൽ തമ്പടിക്കുകയാണ്. കാരണം ഈ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്കറിയാം മുമ്പ് രാമനവമി ഘോഷയാത്രയും ഒപ്പം തന്നെ ഈ ഹനുമാൻ ജയന്തി ഘോഷയാത്രയുമൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തോടുള്ള റോഡുകളിൽ കൂടെ പോകുമ്പോൾ ഈ വഴി ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നൊരു ശാഠ്യത്തോടു കൂടിയാണ് കല്ലേറും തീവപ്പും ഒക്കെ ഉണ്ടായത്. നമുക്കറിയാം 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ഇതിൻ്റെ ഒരു രൂക്ഷത എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു ചെറിയ ചെറിയ സംഭവങ്ങൾ കൂടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കൻവാർ യാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. കല്ലേറുണ്ടായിട്ടും കൻവാർ യാത്രികർ പിരിഞ്ഞുപോയില്ല, അവർ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഏതായത് അതൊരു വലിയ സംഘർഷവും കലാപവുമായി മാറി. പോലീസ് ഇടപെട്ട് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഏതായാലും 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.